ജനപ്പെരുപ്പം ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ കഴിഞ്ഞ കേരളത്തിൽ വാഹനപ്പെരുപ്പം ഒരു മുഖ്യ പ്രശ്നമാണ്. അനിയന്ത്രിതമായ വാഹനപ്പെരുപ്പം ഒരു ഗതാഗത പ്രതിസന്ധി തന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. വാഹന നിർമ്മാതാക്കളുടെ ആധിക്യവും വാഹന വായ്പാ സൗകര്യങ്ങളുടെ വൈപുല്യവുമാണ് വാഹനപ്പെരുപ്പത്തിന് ശക്തിയേകുന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള പണപ്രവാഹവും കള്ളപ്പണത്തിൻ്റെ ഉയർച്ചയും മറ്റൊരു കാരണമാണ്. ആഗോളവൽക്കരണ സംസ്കാരത്തിൻ്റെ ഉപഭോഗാസക്ത ചിഹ്നമാണ് വാഹനങ്ങൾ. 1956 കേരളം രൂപം കൊണ്ടപ്പോൾ 20,000 മാത്രമായിരുന്ന സംസ്ഥാനത്തെ മോട്ടോർ വാഹനങ്ങളുടെ എണ്ണം ഇപ്പോൾ 1 കോടിയോളമായി വർദ്ധിച്ചിരിക്കുന്നു. വാഹനങ്ങളുടെ 50% ഇരുചക്ര വാഹനങ്ങളായ മോട്ടോർ സൈക്കിളും സ്കൂട്ടറും മോപ്പഡുകളുമൊക്കെയാണ്. ഇവ 1.5 കോടിയിലധികം വരും. കഴിഞ്ഞ 8 വർഷത്തിനുള്ളിൽ മോട്ടോർ വാഹനങ്ങളുടെ എണ്ണം ഇരട്ടിയിലധികമാണ് വർദ്ധിച്ചത്. കേരളത്തിൽ 1.5 ലക്ഷം കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡുകളുണ്ടെങ്കിലും ഇത്രയേറെ വാഹനങ്ങൾ ഉൾക്കൊള്ളാൻ റോഡുകൾക്ക് കഴിയുന്നില്ല. പണ്ടാണെങ്കിൽ ഒരു കാറ് വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ഒരു ശരാശരി വരുമാനക്കാരന് പോലും അടുത്തൊരു ബാങ്കിൽ പോയാൽ ഒരു ചെറിയ തുക കൊടുത്ത് താരതമ്യേന ചെറിയ തുക കൊടുത്ത് ഒരു വാഹനം കൈക്കലാക്കാം. ഇത് ഭാവിയിൽ ഈ തുക തിരിച്ചടക്കേണ്ട ഒരു പ്രശ്നം അപ്പോൾ അയാൾ ആലോചിക്കുന്നേ ഇല്ല. ഇത് പിന്നീട് ഈ ലോൺ തിരിച്ചടക്കണം, എല്ലാ മാസവും പ്രത്യേക ഒരു തവണകളായിട്ട് അടക്കണം എന്നുള്ള കാര്യം ആലോചിക്കാതെ ഈസി ആയിട്ട് കിട്ടുന്നതുകൊണ്ട് ഈസി ആയിട്ട് ആളുകൾ ഈ വാഹനങ്ങളോടുള്ള ഈ ഭ്രമത്തിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ ഈസി അവന്യൂസ് ഉള്ളതുകൊണ്ടാണ് നടക്കുന്നത്. ഇക്കണോമിക് സ്റ്റാറ്റസ് കൂടുമ്പോൾ ആൾക്കാർ ദേ അപ്ഗ്രേഡ് ദർ വെഹിക്കിൾസ്. ഒരാൾ സൈക്കിൾ ഉള്ള ആൾ വെൻ ഹി ബിക്കംസ് ഇക്കണോമിക്കലി വൈബ്രൻറ്റ് ദെൻ ഹി ഗോസ് ഫോർ സ്കൂട്ടർ ആൻഡ് സ്കൂട്ടർ ഫെലോ ബിക്കംസ് കാർ ഓണർ. അങ്ങനെയാണ് സാധാരണമായിട്ട് നമ്മൾ കണക്കുന്നത്. സോ വെൻ ദി എക്കണോമിക് ഡെവലപ്മെൻറ്റ് ആർ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ടേക്സ് പ്ലേസ് പീപ്പിൾ യൂഷ്വലി ഗോ ഫോർ ഹയർ വെഹിക്കിൾ ഓണർഷിപ്പ്. പൊതുഗതാഗത സംവിധാനത്തിൻ്റെ തകർച്ചയാണ് സ്വകാര്യ വാഹനങ്ങളുടെ വൻ വർധനവിന് കാരണം. മോട്ടോർ സൈക്കിളും സ്കൂട്ടറും ഓട്ടോറിക്ഷയും കാറുകളും വൻതോതിൽ വന്നപ്പോൾ കൂടുതൽ പേർക്ക് സഞ്ചരിക്കാവുന്ന ബസ്സുകളുടെ എണ്ണത്തിലുള്ള വർധനവ് ആനുപാതികമായി കുറവാണ്. KSRTC ബസ്സുകൾ കൃത്യമായി ബസ് സ്റ്റോപ്പിൽ നിർത്താറില്ല, സമയനിഷ്ഠ ഒരിക്കലും പാലിക്കാറില്ല. തൊഴിൽശാലയിലോ വിദ്യാലയങ്ങളിലോ എത്തണമെങ്കിൽ ബസ്സിനെ വിശ്വസിക്കാനോ ആശ്രയിക്കാനോ ആവില്ല. ബാങ്കുകളുടെ ഈ സോഫ്റ്റ് ലോൺ അങ്ങനെ വന്നപ്പോൾ ആളുകൾക്ക് ഈ വാഹനങ്ങൾ വാങ്ങിക്കാനുള്ള ഒരു സൗകര്യം വർദ്ധിക്കുകയും നമ്മുടെ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ആഡിക്വേറ്റ് അല്ലാത്തതുകൊണ്ടും, അതായത് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം വളരെ പരിമിതമാണ്, നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഇല്ല, അതുകൊണ്ട് ആളുകൾ പ്രൈവറ്റ് വെഹിക്കിൾസിലേക്ക് പോവുകയാണ്. പാർക്കിംഗ് സൗകര്യങ്ങളുടെ അപര്യാപ്തതയാണ് നഗരങ്ങളിലെ ഗതാഗത തടസ്സത്തിന് മുഖ്യ കാരണം. സർക്കാർ ഓഫീസുകളിലും കച്ചവട സ്ഥാപനങ്ങളിലും പാർക്കിംഗ് സ്ഥലങ്ങൾ കുറവായതിനാൽ സ്വകാര്യ വാഹനങ്ങൾ വഴിയോരത്ത് തന്നെ ഇടാൻ ഉടമകൾ നിർബന്ധിതരാകുന്നു. കേരളത്തിലെ പ്രധാന നഗരങ്ങളിൽ 1 കിലോമീറ്റർ ഇടവേളകളിൽ പോലും പാർക്കിംഗ് ഏരിയകൾ ഇല്ല. പാർക്ക് ചെയ്ത വാഹനങ്ങൾ തിരിക്കുമ്പോൾ ഗതാഗത കുരുക്ക് വർദ്ധിക്കും. ചില നഗരങ്ങളിൽ തുറന്ന പ്രദേശങ്ങളിൽ ഫീസ് ഈടാക്കുന്ന സ്വകാര്യ പാർക്കിംഗ് കേന്ദ്രങ്ങൾ ആരംഭിച്ചിട്ടുള്ളത് എന്തുകൊണ്ടും വലിയ അനുഗ്രഹമാണ്. പാർക്കിംഗ് ഏരിയാസ് ഒരുപാട് നമ്മുടെ സിറ്റികളിൽ പ്രധാനമായിട്ട് പാർക്കിംഗ് ഏരിയാസ് പ്രോപ്പറായിട്ട് നോട്ടിഫൈ ചെയ്തിട്ടില്ല. റോഡ് സൈഡിൽ പാർക്കിംഗ് വളരെ ഒരു കൺട്രോൾ ഇല്ലാത്ത രീതിയിൽ പെരുകുന്നു. ഇതൊക്കെ ഒരു ഓവറോൾ പ്ലാനിങ്ങിൻ്റെ ഒരു ടൗൺ പ്ലാനിങ്ങിൻ്റെ ഭാഗത്ത് വരുന്ന ഒരു നമ്മളൊരു ടൗൺ വിഭാവനം ചെയ്ത് പ്ലാൻ ചെയ്ത് വരുമ്പോൾ, റോഡുകൾ ആസൂത്രണം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ന്യൂനതകളാണ് ഇതെല്ലാം. സാധാരണ ജനങ്ങൾക്ക് ഇരുചക്ര വാഹനങ്ങൾ ഒരു അവശ്യ വസ്തുവാണ്. ഗതാഗത കുരുക്കിൽ നിന്നും ഊളിയിട്ട് വാഹനങ്ങൾക്കിടയിലൂടെ മുന്നോട്ട് കുതിക്കുമ്പോൾ ഇരുചക്ര വാഹനങ്ങൾക്ക് അധിക സ്ഥലം ആവശ്യമില്ല. ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറിയാൽ ചാരിത്യം നഷ്ടപ്പെടുമെന്ന് ഉറപ്പായതിനാൽ സ്ത്രീകൾ യാത്രയെന്ന യാത്രയിൽ നിന്നും മുക്തി നേടാൻ അഭയം തേടുന്നത് ഇരുചക്ര വാഹനങ്ങളെയാണ്. ടു വീലേഴ്സാണ് ഏറ്റവും കൂടുതൽ രജിസ്റ്റർ ചെയ്യുന്ന വാഹനങ്ങൾ, ഏറ്റവും കൂടുതൽ ടു വീലേഴ്സാണ്. അപകടങ്ങൾ ഉണ്ടാക്കുന്നതും ടു വീലേഴ്സാണ്. കണക്കുകൾ പ്രകാരം 45% അപകടങ്ങൾ ടു വീലേഴ്സ് ഇൻവോൾവ് ചെയ്തിട്ടുള്ള അപകടങ്ങളാണ്. ടു വീലേഴ്സ് കാരണക്കാരാണെന്ന് പറയുന്നില്ല, പക്ഷേ ടു വീലേഴ്സ് ഇൻവോൾവ് ചെയ്ത അപകടങ്ങളാണ് 45%, അതായത് ഒരു 50% അവരാണെന്ന് വേണമെങ്കിൽ പറയാം. വാഹനങ്ങൾ മേധാവിത്വം പുലർത്തുന്ന നമ്മുടെ റോഡുകളിൽ കാൽനടക്കാർ അന്യരാണ്. വാഹനങ്ങൾ പലപ്പോഴും വഴിപോക്കരെ ഇടിച്ച് തെറിപ്പിക്കുന്നു. നഗരങ്ങളിൽ ഓവർബ്രിഡ്ജുകൾ, ഫുട്പാത്തുകൾ എന്നിവയുടെ അപര്യാപ്തത മൂലം കാൽനടക്കാർ ക്ലേശിക്കുന്നു. ക്ലോസിങ്ങിനുള്ള നടപ്പാതകൾ വിസ്മരിച്ച് എടുത്തു ചാടുന്നവരും നിലാവത്തഴിച്ചുവിട്ട കോഴിയെപ്പോലെ റോഡിലൂടെ നടക്കുന്നവരും ആശുപത്രി കിടക്കയിലോ ശവപ്പെട്ടിയിലോ ആയിരിക്കും എത്തുന്നത്. സ്കൂൾ പരിസരങ്ങളിൽ പോലും സീബ്ര ക്രോസുകൾ മാർക്ക് ചെയ്യാത്തതിനാൽ റോഡ് മുറിച്ചു കിടക്കുന്ന കുട്ടികൾ അപകടത്തിൽപ്പെടുന്നത് സാധാരണമാണ്. നമ്മുടെ നടപ്പാതകൾ നടക്കാൻ വേണ്ടത്ര വീതിയില്ല. നടപ്പാതകൾ സയൻറ്റിഫിക്കലി ഡിസൈൻഡ് അല്ല. പിന്നെ പല സ്ഥലങ്ങളിലും നടപ്പാതകൾ ആളുകൾ കയറി കച്ചവടങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നടത്തുന്നു.
അതുകൊണ്ട് ആളുകൾക്ക് സുരക്ഷിതമായി നടക്കേണ്ട ഒരു സ്ഥലമാണ് നടപ്പാത എന്നുള്ള നമ്മുടെ ഒരു 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 രീതി തന്നെ ഇപ്പോൾ കേരളത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അത് വളരെ അപകടകരമായ സിറ്റുവേഷനാണ്. അത് മാറിയേ തീരും. കാൽനട യാത്രക്കാരോ അല്ലെങ്കിൽ സൈക്കിളോ സ്കൂട്ടർ ഇതുപോലെ ക്രോസിംഗ് ഒരുപാട് ഉള്ള സ്ഥലത്ത് അതിൻ്റെ സർഫസ് ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ചാനലൈസിങ് ഐലൻഡ്സ് റൗണ്ട് അബൌട്ട്സ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. കാൽനട യാത്രക്കാർ കൂടുതലായിട്ട് ക്രോസ് ചെയ്ത് ക്രോസ് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ സാധാരണമായിട്ട് പെഡസ്ട്രിയൻ സീബ്ര ക്രോസിംഗ് ഉണ്ട്. അതൊക്കെ ഒരു ലെവൽ വരെയാണ് അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു 60-70 പാസഞ്ചർ പെഡസ്ട്രിയൻസ് പെർ അവർ ക്രോസ് ചെയ്യുന്ന സ്ഥലത്ത് അങ്ങനെ ചെയ്യാൻ പറ്റും. ഇഫ് ഇറ്റ് ഈസ് മോർ ദൻ ദറ്റ് ദൻ ദർ ഈസ് എ നീഡ് ഫോർ എലിവേറ്റഡ് ആർ അണ്ടർഗ്രൗണ്ട്. അതാണ് സബ്വേ എന്ന് പറയും, പെഡസ്ട്രിയൻ സബ്വേ. ഒരു ഭാര്യയെ സംരക്ഷിക്കുന്നതിനേക്കാൾ പ്രയാസകരമാണ് ഒരു വാഹനം സംരക്ഷിക്കുന്ന പ്രക്രിയ. സാരിയുടെയും ആഭരണങ്ങളുടെയും വില കൂടുന്നതിനേക്കാൾ ശീഘ്രഗതിയിലാണ് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില കൂടുന്നത്. ഭാര്യയോ വാഹനമോ ഇല്ലാത്തത് കൊണ്ട് എനിക്കിത് ബാധകമല്ല. സ്വന്തമായി ഒരു വീട്, സ്വന്തമായി ഒരു ഭാര്യ, സ്വന്തമായി ഒരു വാഹനം എന്നിങ്ങനെയാണ് മിക്കവരുടെയും സ്വപ്നങ്ങൾ. വില കൂടിയ ആഡംബരക്കാർ ഇപ്പോൾ ഒരു സ്റ്റാറ്റസ് സിംബലാണ്. കേരളത്തിലെ വിവിധ റോഡുകളുടെ ഭൗതിക ഗുണനിലവാരം വളരെ മോശപ്പെട്ട നിലയിലാണ്. റോഡുകളുടെ എണ്ണവും വിസ്തീർണവും പഴയപടി നിൽക്കുമ്പോൾ വാഹനങ്ങളുടെ സമ്മർദ്ദം അതിഭീമമാണ്. പാതയോരത്തെ സ്വകാര്യഭൂമി അക്വർ ചെയ്ത് കൈമാറാൻ സംസ്ഥാന സർക്കാരിന് കഴിയാത്തതുകൊണ്ടാണ് ദേശീയപാതകളുടെ വീതി പോലും കൂട്ടാൻ കഴിയാത്തത്. നഗരങ്ങളിലെ തിരക്ക് കുറയ്ക്കാൻ കഴിയുന്നതാണ് ബൈപ്പാസുകൾ, ഫ്ലൈഓവറുകൾ എന്നിവ. എന്നാൽ ഇവയുടെ നിർമ്മാണം ഇഴഞ്ഞാണ് നീങ്ങുന്നത്. റോഡ് വൈഡൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു പരിധി വരെയാണ് നമുക്ക് വൈഡൻ ചെയ്യാൻ പറ്റും. കേരളയിലെ ഒരു ടിപ്പിക്കൽ അർബനൈസേഷൻ പാറ്റേൺ ആണ്. വേറെവർ ദർ ഇസ് എ റോഡ് ദർ ഇസ് എ ഡെവലപ്മെൻറ്റ്. രണ്ട് സൈഡും ലാൻഡ് യൂസേഴ്സ് ഉണ്ട്, വീടുകളുണ്ട്, പിന്നെ അതല്ലാതെ ഒരുപാട് പഞ്ചസ് ഉണ്ട് റോഡുകളൊക്കെ, സൈഡ് റോഡുകളൊക്കെ. ഇത് ഇവിടെ മാത്രമാണ് ഒരു യുണീക് ഫീച്ചറായിട്ട് കാണുന്നത്. റോഡിൻ്റെ വീതി കൂട്ടി ഈ പ്രോബ്ലം സോൾവ് ചെയ്യാമെന്ന് പറയുന്നതിനകത്ത് വലിയ അർത്ഥമില്ല. കാരണം റോഡ് വീതി കൂട്ടിയാൽ തന്നെ നമ്മൾ കണ്ടുവരുന്നത് ആ വീതി കൂട്ടുന്ന സ്ഥലം കൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നില്ല എന്നുള്ളതാണ്. ഉദാഹരണത്തിന് തന്നെ റോഡ് വീതി കൂട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ചേർത്തല അരൂർ സെക്ടറിൽ വാഹന അപകടങ്ങൾ പിന്നെയും കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വാഹനത്തിൻ്റെ പെരുപ്പം കൊണ്ട് വാഹനം പിന്നെ എങ്ങനെ റോഡിൽ വാഹനം ഉപയോഗിക്കേണ്ടതെന്നൊന്ന് അറിഞ്ഞുകൂടാ. റോഡുകളുടെ അപര്യാപ്തതയും തകരാറുകളുമാണ് അപകടങ്ങൾക്ക് മുഖ്യ കാരണം. വാഹനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം വീതി കുറഞ്ഞതാണ് മിക്ക റോഡുകളും. ദേശീയപാതകൾ നാലുവരി പാതകളായി രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിലും അപകടം പതിയിരിക്കുന്ന വളവുകളും തിരിവുകളും ധാരാളമാണ്. യഥാസമയം അറ്റകുറ്റപ്പണികൾ നടത്താത്തതിനാൽ കുണ്ടും കുഴിയും ഏറെയുള്ളത് സംസ്ഥാന പാതകളിലാണ്. ഈ റോഡുകളുടെ വീതി കൂട്ടാനും പാലങ്ങൾ പുതുക്കിപ്പണിയാനും സാധിച്ചാൽ മൂന്നിലൊന്ന് അപകടങ്ങൾ ഒഴിവാക്കാൻ കഴിയും. പല കാര്യങ്ങൾക്കായി ഇടയ്ക്കിടെ കുഴിക്കുന്ന റോഡുകൾ വേണ്ടവിധം റിപ്പയർ ചെയ്യാത്തതിനാൽ മരണക്കുഴികളായി രൂപാന്തരപ്പെടുന്നു. കാലാകാലങ്ങളിൽ ഭരിക്കുന്ന ഗവൺമെൻറ്റുകളുടെയും PWD കെടുകാര്യസ്ഥത മൂലം റോഡിനുണ്ടാകുന്ന ഫിസിക്കൽ ഫെസിലിറ്റിയുടെ മോശമായ സ്ഥിതിയാണ്. നിരത്തിലെ കൊലപാതകങ്ങൾക്ക് പലപ്പോഴും വഴിയൊരുക്കുന്നത് വാഹനങ്ങളുടെ ഓവർ സ്പീഡാണ്. മന്ത്രിമാരുടെ കാറുകളും പോലീസിൻ്റെ അകമ്പടി കാറുകളും ചീറിപ്പാഞ്ഞു പോകുന്നത് ജനങ്ങളുടെ ക്ഷമാശക്തിയെ വെല്ലുവിളിച്ചുകൊണ്ടാണ്. ഭരണാധികാരികൾ തന്നെ പലപ്പോഴും നിയമലംഘകരായി മാറുന്നു. റോഡിൻ്റെ കണ്ടീഷൻ പല സ്ഥലത്തും മോശമാണ്. ഇപ്പം നല്ല റോഡുണ്ടാക്കിയാൽ അപകടങ്ങൾ കുറയും. വൺ വേ ഇപ്പം നാലുവരി പാത, ചേർത്തലയിൽ നിന്ന് വാലു വരെയുള്ള നാലുവരി പാതയാണ് ഏറ്റവും അപകടം കുറവായിട്ടുള്ളത്. പിന്നെ അവിടെ ഡയറക്റ്റ് ആയിട്ടുള്ള കൊളീഷൻസ് ഇല്ല, നേരിട്ട് വണ്ടികൾ കൂട്ടിയിടിക്കുന്നില്ല. നിയമലംഘനം നടത്തുമ്പോഴാണ് അവിടെ അപകടം നടക്കുന്നത്. വരാൻ പാടില്ലാത്ത ഭാഗത്തൂടെ വണ്ടി ഓടിച്ചു വരുമ്പോൾ അവിടെ അപകടങ്ങൾ സംഭവിക്കാറുണ്ട്. അത് മേജർ ആക്സിഡൻസ് ആയിരിക്കും. പക്ഷേ അങ്ങനെ എല്ലാ റോഡും അങ്ങനെ ഒരു ഡിവൈഡർ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് റോഡിന് വീതി കൂട്ടിയിടുന്ന അടുക്ക് ഒരു ഡിവൈഡർ പ്രൊവൈഡ് ചെയ്താൽ ഒരു പരിധി ഒരു അപകടം കുറയുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. നഗരപ്രദക്ഷിണ ഘോഷയാത്രകളും പ്രതിഷേധ ജാഥകളും ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന പൗരാവകാശ ലംഘനമായി മാറുകയാണ്. നഗരങ്ങളിൽ പലപ്പോഴും ഗതാഗതം സ്തംഭിപ്പിക്കുന്നത് ചെറിയ ജാഥകളാണ്. 10 പേർ വിചാരിച്ചാൽ മണിക്കൂറുകളോളം ജനങ്ങളെ സ്തംഭിപ്പിക്കാം. വഴിയോരം ചേർന്ന് ഒറ്റവരിയായി ജാഥകൾക്ക് പോകാമെങ്കിലും വാഹന സഞ്ചാരം തടസ്സപ്പെടുത്തുന്നത് പൊതു സ്വഭാവമാണ്. ജാഥകളുടെ നീളത്തേക്കാൾ കൂടുതലാണ് വീതി. മെയിൻ റോഡിലെ ജാഥയെ ഭയന്ന് ട്രാഫിക് തിരിച്ചുവിടുമ്പോൾ ഇടവഴികൾ പോലും സ്തംഭനത്തിലാവുന്നു. വാഹനം തലകുത്തി മറിയുകയും കത്തിയെരിയുകയും ചെയ്യുന്ന അപകടങ്ങൾക്ക് കാരണം പലപ്പോഴും യന്ത്ര തകരാറാണ്. ഇന്ന് നിരത്തിലോടുന്ന 4 ചക്ര വാഹനങ്ങളിൽ 20% ഗതാഗത യോഗ്യമല്ലെങ്കിലും അവഹിതമായി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നേടിയിട്ടുള്ളവയാണ്. മിക്കവയും ബ്രേക്ക് സുരക്ഷിതമില്ലാത്തവയാണ്. KSRTC കണ്ടം ചെയ്ത
ലേലത്തിൽ വിറ്റ 20-30 വർഷം പഴക്കമുള്ള ബസ്സുകളാണ് ചില സ്വകാര്യ സ്കൂളുകളുടെ ബസ്സുകൾ. വടക്കൻ ജില്ലകളിൽ മലപ്പുറം മുതൽ കാസർഗോഡ് വരെ ജില്ലകൾ, തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെ ജില്ലകളാണ് ഏറ്റവും കൂടുതൽ അപകടം വരുന്നത്. അവിടെയാണ് ഏറ്റവും കൂടുതൽ പ്രൈവറ്റ് ബസ്സസ് ഉള്ളത്. ഓവർ സ്പീഡാണ്, ബസ്സുകളുടെ എണ്ണം കൂടുതലാണെന്നുള്ളതാണ് എൻ്റെ വേറൊരു കാര്യം. പ്രൈവറ്റ് ബസ്സുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. ഒരു ടൈം ഗ്യാപ്പില്ലാതെ ബസ്സുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആക്ടിലെ പ്രൊവിഷൻ അനുസരിച്ച് ആര് ആപ്ലിക്കേഷൻ കൊടുത്താലും 2 മിനിറ്റ് ഗ്യാപ്പിലെല്ലാം ബസ് ഓടിച്ചോളാനാണ് പറഞ്ഞിരിക്കുന്നത്. 2 മിനിറ്റ് ഗ്യാപ്പിൽ ഈ ഗ്യാപ്പൊന്നും ആരും ഫോളോ ചെയ്യുന്നില്ല. 2 മിനിറ്റ് ഗ്യാപ്പെന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്, ആരും ഫോളോ ചെയ്യുന്നില്ല. ഏറ്റവും അമിതമായ വേഗത, ഏറ്റവും കൂടുതൽ വേഗത്തിൽ ഓടിക്കുന്ന ഡ്രൈവർക്ക് കൂടുതൽ ശമ്പളം. സർക്കാർ കണക്കുകൾ പ്രകാരം 90% അപകടങ്ങളുടെയും കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ഡ്രൈവറുടെ അശ്രദ്ധയാണ്. ഡ്രൈവർ മദ്യപിച്ചിരുന്നു എന്നത് ഒരു പഴയ സിനിമാ തലക്കെട്ടാണെങ്കിലും മിക്ക അപകടങ്ങളിലും പോലീസ് തയ്യാറാക്കുന്ന FIRലെ മുഖ്യ വാചകവും അതുതന്നെയാണ്. മാനസിക സംഘർഷങ്ങളിൽ കുടുങ്ങി നിൽക്കുന്നവർ വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധയും സൂക്ഷ്മതയും തകിടം മറിഞ്ഞേക്കും. കൈക്കൂലി നൽകി ഡ്രൈവിംഗ് ലൈസൻസ് സമ്പാദിക്കുന്നവർ ലക്കും ലഗാനുമില്ലാതെ വാഹനം ഓടിക്കുമ്പോൾ ശിക്ഷിക്കപ്പെടുന്നത് വഴിയാത്രക്കാരോ മറ്റു വാഹനങ്ങളിലെ യാത്രക്കാരോ ആയിരിക്കും. വളരെ നമുക്ക് ഈ വാഹന അപകടങ്ങളിൽ വരുന്ന ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ മദ്യപിച്ച് വണ്ടി ഓടിച്ച് അപകടത്തിൽ പറ്റി വരുന്നവരുടെ എണ്ണം വളരെയേറെ കൂടുതലാണ്. ഒരു പരിധിവരെ മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നത് അവോയ്ഡ് ചെയ്താൽ കുറച്ച് കുറേയേറെ അപകടങ്ങൾ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ട്രാഫിക് നിയമങ്ങളെക്കുറിച്ചുള്ള അജ്ഞതയോ അറിഞ്ഞുകൊണ്ടുള്ള ലംഘനവുമാണ് റോഡുകൾക്ക് കാരണം. നമ്മുടെ ജനങ്ങൾക്ക് പൗരബോധം പോലെ റോഡ് ബോധവും കുറവാണ്. റോഡിലൂടെ നടക്കുന്നവരും വാഹനം ഓടിക്കുന്നവരും പലപ്പോഴും റോഡ് സുരക്ഷാ തത്വങ്ങൾ പാലിക്കുന്നില്ല. പലർക്കും ട്രാഫിക് സിഗ്നലുകളുടെ അർത്ഥം അറിയില്ല. മുൻപിൻ നോക്കാതെയാണ് വാഹനങ്ങൾ ലക്കുകെട്ട് തിരിക്കുന്നത്. ഒഴുകിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങളിൽ ഒരെണ്ണം സഡൻ ബ്രേക്ക് ഇട്ടാൽ കൂട്ട ഇടിയായിരിക്കും ഫലം. നമ്മുടെ നഗരങ്ങളിലെ ട്രാഫിക് പോലീസ് സംവിധാനം പൊതുവെ ദുർബലമാണ്. അമിതമായ ഗതാഗത തിരക്ക് നിയന്ത്രിക്കാൻ വെല്ലെണ്ണാവുന്ന ട്രാഫിക് പോലീസുകാർക്ക് സാധ്യമല്ല. നഗരങ്ങളിലെ ട്രാഫിക് സിഗ്നലുകൾ പലയിടത്തും നോക്കുകുത്തികൾ മാത്രമാണ്. സിഗ്നൽ പാലിക്കാതെ ഒരു വാഹനം ഓവർടേക്ക് ചെയ്യുമ്പോൾ കൂട്ടിയിടിയും ഗതാഗത സ്തംഭനവുമാണ് സംഭവിക്കുന്നത്. നിരത്തിൽ കൂട്ടക്കൽ നടത്തുന്ന ട്രാഫിക് നിയമലംഘകരായ ഡ്രൈവർമാരെ നീതിന്യായ കോടതികൾ തെളിവില്ലാത്തതിൻ്റെ പേരിൽ വെറുതെ വിടുകയാണ്. എല്ലാ കേസുകളിലും എഴുതുന്ന ഡ്രൈവറുടെ കുറ്റം എന്നാണ് എഴുതുന്നത്. ഡ്രൈവറുടെ കുറ്റം എന്ന് പറയുന്നത് ശരിയാണ്, കൂടുതലും ഡ്രൈവറുടെ കുറ്റം. ഇപ്പോൾ എഴുതുന്ന കേസ് ചാർജ് ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ്റെ സൗകര്യാർത്ഥം എഴുതുക. ഡ്രൈവറുടെ കുറ്റം എന്ന് എഴുതുന്ന ഒരു കേസിലും ഡ്രൈവർ ശിക്ഷിക്കപ്പെടുന്നില്ല. 2 പേര് മരിച്ചാലും 10 പേര് മരിച്ചാലും ഒരു ആക്സിഡൻറ്റ് മരിച്ചു കഴിഞ്ഞാൽ ഡ്രൈവർക്ക് ഒരു ശിക്ഷയില്ല. ഏറ്റവും വലിയ ശിക്ഷ ലൈസൻസ് ക്യാൻസൽ ചെയ്യുക എന്നുള്ളതാണ് കോടതിയിൽ നിന്ന് കിട്ടുന്ന ശിക്ഷ. ഇത് വണ്ടി ഇടിച്ച ഇൻഷുറൻസ് കമ്പനിയുടെ പേരിലോ ഓണറുടെ പേരിലോ ഒക്കെ അങ്ങ് പോവുകയാണ് ഈ ലൈബിലിറ്റീസ് എല്ലാം. KSRTCയിൽ പോലും ഉദാഹരണത്തിന് ഡ്രൈവർ വണ്ടി ഇടിച്ചിട്ട് കൊണ്ടിട്ടിട്ട് പോകുന്ന ജോലി മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഓരോ വീട്ടിലും ഓരോ അംഗത്തിനും സ്വന്തം മോട്ടോർ വാഹനം ഉണ്ട്. വാഹനങ്ങളുടെ അഭൂതപൂർവമായ വർധനവ് തടയാൻ അധിക നികുതി ചുമത്തുന്നതിൽ തെറ്റില്ല. ഗതാഗത കുരുക്കുള്ള നഗരവീഥികളിൽ സ്വകാര്യ വാഹനങ്ങൾ പ്രവേശിപ്പിക്കുന്നതിന് വിദേശ രാജ്യങ്ങളിലെ പോലെ ടോൾ സമ്പ്രദായം ഏർപ്പെടുത്താം. ട്രാഫിക് നിയമങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണം സ്കൂളുകളിലെ ക്ലാസ് മുറികളിൽ നിന്നും ആരംഭിക്കണം. ട്രാഫിക് അവബോധം വളർത്തുകയാണ് റോഡ് സുരക്ഷ ശക്തിപ്പെടുത്താനുള്ള ഒന്നാമത്തെ മാർഗം. ചോരച്ചാലുകൾ എന്ന് ആലങ്കാരികമായി പറയാറുണ്ട്. നമ്മുടെ വീഥികളിൽ വാഹനാപകടത്തെ തുടർന്ന് ചോരച്ചാലുകൾ സൃഷ്ടിക്കപ്പെടുന്നു. റോഡ് മധ്യത്തിൽ മനുഷ്യത്വം തളംകെട്ടിക്കിടക്കുന്ന ഭീകര കാഴ്ച കേരളത്തിൽ സാർവത്രികമാണ്. അപകടങ്ങളിൽ തൽക്ഷണം മരിക്കുന്നവരെക്കാൾ അധികമാണ് അസ്ഥികൂടം തകർന്ന് ജീവച്ചലങ്ങളായി തീരുന്നവർ. ഓരോ അപകടവും മരണവും സമൂഹ മനസാക്ഷിയോടുള്ള ചോദ്യചിഹ്നമാണ്. കേരളത്തിൽ ഇപ്പോൾ പ്രതിവർഷം 40,000 അപകടങ്ങളാണ് നിരത്തുകളിൽ നടക്കുന്നത്. ഒരു ദിവസം ശരാശരി 100-ൽ പ്രതിവർഷം ശരാശരി 35,000 പരം അപകടം നടക്കുമ്പോൾ 4,000 പേർ കൊല്ലപ്പെടുന്നു. അപകടത്തിൽ പരിക്കേൽക്കുന്നവർ 40,000 അപകടം അധികവും ഇരുചക്ര വാഹനങ്ങൾ മുഖേനയാണ്, അതായത് 26,000 കാർ മുഖേന 10,000 ഓട്ടോറിക്ഷകൾ മുഖേന 7,000 അപകടങ്ങളിൽ 3/4 പകൽ സമയത്താണ്. 1,332 KSRCD ബസ്സുകളും 3,523 പ്രൈവറ്റ് ബസ്സുകളും കഴിഞ്ഞ വർഷം അപകടത്തിൽപ്പെട്ടു.
നമ്മൾ സുനാമി ദുരന്തത്തിനെ പറ്റി പറയുന്നു. പക്ഷേ ഓരോ ദിവസവും നമ്മുടെ റോഡുകളിൽ അടിക്കുന്ന ഒരു ദുരന്തമാണ് റോഡ് അപകടങ്ങൾ. ഈ വലിയ അപകടങ്ങൾ നടക്കുമ്പോഴാണ് നമ്മൾ ശ്രദ്ധയപ്പെടുന്നത്. അതുകൂടാതെ നമ്മൾ സാധാരണ പത്രത്തിൻ്റെ ചരമക്കോൾ എടുത്ത് നോക്കിയാൽ എപ്പോഴും സ്കൂട്ടർ അടിച്ച വൃദ്ധ മരിച്ചു, അതല്ലെങ്കിൽ അങ്ങനെ ഒന്നോ രണ്ടോ അപകടങ്ങൾ ദിവസവും ഉണ്ടാകാറുണ്ട്. മോട്ടോർ വാഹനങ്ങളുടെ മത്സര ഓട്ടമാണ് ഒരു സാമൂഹ്യ പ്രശ്നം. പ്രൈവറ്റ് ബസ്സുകളും ട്രക്കറുകളുമാണ് ഓട്ടത്തിനിടയിൽ കൂട്ടിയിടിക്കുന്നതും തലകുത്തി വീഴുന്നതും. വലതുവശത്ത് കൂടി മാത്രമേ ഓവർടേക്ക് ചെയ്യാൻ പാടുള്ളൂവെങ്കിലും നമ്മുടെ ഡ്രൈവർമാരിൽ ഭൂരിപക്ഷവും ഇടതുപക്ഷവാദികളാണ്. ഇടതുവശത്ത് കൂടിയുള്ള ഓവർടേക്കിംഗ് ആണ് മുഖ്യ പ്രശ്നം. ഓവർ സ്പീഡാണ് ട്രാഫിക് പരിപാലനത്തിലെ മുഖ്യ ദുരന്തം. വഴിയോടത്തുകൂടി നടന്നു പോകുന്ന കാൽനടക്കാരെയാണ് ഇവരുടെ വണ്ടികൾ ഇടിച്ചു തെറിപ്പിക്കുന്നത്. ദേശീയ സംസ്ഥാന പാതകളിലെ അപകടങ്ങൾ 58%. അടുത്ത കാലത്ത് അപകടങ്ങളും മരണവും ഏറി വരുന്നത് സാധാരണ റോഡുകളിലാണ്. സ്കൂളുകളുടെ ചുറ്റുവട്ടങ്ങളിലാണ് കൂടുതൽ അപകടങ്ങൾ. വാഹനങ്ങളുടെ കൂട്ടയോട്ടവും തള്ളിക്കയറ്റവും മൂലം യഥാർത്ഥ ഗതാഗത പ്രതിസന്ധി വിദ്യാലയങ്ങളുടെ പരിസരത്താണ്. വിദ്യാർത്ഥികളെ കുത്തിനിറച്ച വിവിധതരം വാഹനങ്ങൾ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നു. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ഫാഷൻ നിയമം ലംഘിക്കുക എന്നുള്ളത്. ഞാനടക്കം നമ്മളെല്ലാവരും ചെറുപ്രായത്തിൽ ബൈക്കും കാറോ ഓടിക്കുന്ന സമയത്ത് നിയമം ലംഘിച്ചിട്ടുള്ള ആൾക്കാർ. പക്ഷേ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നത് നിയമം ലംഘിക്കുന്നത് തെറ്റാണെന്ന് മനസ്സിലാക്കണം. അത് കുട്ടികളെ പഠിപ്പിക്കണം സിലബസിൽ. നമ്മൾ ചെറിയ ക്ലാസ്സുകളിലെ കുട്ടികളെ സിലബസിൽ ഒരു പാഠം, ഒരു 7-ാം ക്ലാസ് വരെയെങ്കിലും ഒരു പാഠം ട്രാഫിക് നിയമങ്ങൾ അനുസരിക്കുന്നതിനെ പറ്റിയിട്ടും അതിനെ പറ്റിയിട്ട് അത് മറ്റ് നിയമങ്ങൾ അനുസരിക്കുന്നത് അന്തസ്സാണ് ഈ സമൂഹത്തിൽ എന്ന് ധരിപ്പിക്കുന്ന തരത്തിലുള്ള ഗുണപാഠങ്ങളുള്ള പാഠഭാഗങ്ങൾ ചേർക്കണം. അപകടത്തിൽപ്പെട്ട് രക്തം വാർന്നൊലിക്കുന്നവരെ ആശുപത്രി എത്തിക്കാൻ ജനങ്ങൾ പൊതുവെ വിമുഖരാണ്. പോലീസിനെ അറിയിച്ച് സ്ഥലത്തെത്തുമ്പോഴേക്കും മരണം സംഭവിച്ചിരിക്കും. ആരും തിരിഞ്ഞു നോക്കാത്തതിനാൽ മരിക്കുന്നവരുടെ സംഖ്യ ഏറി വരുന്നു. അപരിചിതരെ രക്ഷിക്കാൻ പുറപ്പെട്ട് എന്തിന് കോടതി കയറാനും പുലിവാൽ പിടിക്കാനും പോകണം എന്നതാണ് സമൂഹത്തിൻ്റെ പൊതുമനോഭാവം. ദയാശീലരായ നല്ല ശബരിയാക്കാർ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. സഹജീവികളോടുള്ള നമ്മുടെ സ്നേഹവും കരുണയും വറ്റുവരളുകയാണ്. അപകടം പറ്റിവരുന്ന ആൾക്കാരെ തന്നെ വേണ്ടത്ര അത് പ്രാഥമിക ശുശ്രൂഷ നൽകാൻ പറ്റാത്തത് അതും ഒരു മരണകാരണം ആകുന്നുണ്ട്. കാരണം പലപ്പോഴും നമുക്ക് വാർത്തകൾ വായിക്കുന്നുണ്ട്, അപകടത്തിൽപ്പെട്ട ഒരാൾ റോഡിൽ രക്തം വാർന്ന് മരിക്കുന്നു, അല്ലെങ്കിൽ ആ തക്ക സമയത്ത് ശുശ്രൂഷ കിട്ടാതെ മരിക്കുന്നു. അതായത് ആ അപകടത്തിൽപ്പെട്ട ഒരാളെ അവന് ശുശ്രൂഷ കിട്ടത്തക്ക ഒരു ഇടത്ത് എത്തിക്കാനുള്ള സംവിധാനം പോലും നമുക്കില്ല. അപകടം എന്ന അത്യാഹിതത്തിൽ പെടുന്നതിനേക്കാൾ വലിയ അത്യാഹിതമാണ് സർക്കാർ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ എത്തുന്നത്. കേരളത്തിലെ ഏറ്റവും മികച്ച ആശുപത്രിയായ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോലും സൗകര്യങ്ങൾ പരിമിതമാണ്. അപകടത്തിൽപ്പെട്ട ആരോഗ്യമന്ത്രിക്ക് പോലും ആത്മരക്ഷാർത്ഥം സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകേണ്ടി വന്നു. വാഹന അപകടത്തിൽപ്പെട്ട ഒരു ഡോക്ടർക്ക് പോലും വേണ്ടത്ര പരിരക്ഷ ലഭിക്കാത്തതിനാൽ മരണം വരിക്കേണ്ടി വന്നു. ചികിത്സ ചൂഷണമാക്കിയ സ്വകാര്യ ആശുപത്രികളിൽ പോയാൽ ഒടുക്കേണ്ടി വരുന്ന ബിൽ തുക അപകടത്തെക്കാൾ വലിയ അത്യാഹിതമായിരിക്കും. ആക്സിഡൻ്റ് ആയിട്ട് ഒരു പേഷ്യൻ്റ് കാഷ്വാലിറ്റി വന്നാൽ കൊടുക്കേണ്ട ബേസിക് ഫെസിലിറ്റീസ് പോലും നമ്മുടെ കാഷ്വാലിറ്റി ഇല്ല. ഒരു മാസ് കാഷ്വാലിറ്റി വന്നാൽ ഇപ്പോൾ ഒരു ബസ് അപകടം വന്നാൽ പേഷ്യൻറ്റിന് ഏത് പേഷ്യൻ്റാണ് സീരിയസ്, അല്ലാതെ അത് തിരിക്കാനുള്ള ട്രയാജ് ഏരിയ പോലും നമ്മുടെ കാഷ്വാലിറ്റി ഇല്ല. ഏതൊരു ബേസിക് ഹോസ്പിറ്റലിലും വേണ്ടൊരു അത്യാവശ്യ ഘടകമാണിത്. ഇതെല്ലാ പേഷ്യൻ്റെയും തള്ളിക്കയറി കാഷ്വാലിറ്റിക്ക് അത് കൊണ്ടുവന്ന് പലപ്പോഴും സീരിയസ് ആയും അത്യാവശ്യമായി ചികിത്സ ലഭിക്കേണ്ട പേഷ്യൻസിന് നമുക്ക് ചികിത്സ കൊടുക്കാൻ സാധിക്കുന്നില്ല. ഓരോ അപകടത്തിലും മരണത്തെക്കാൾ വലിയ ദുരന്തം ജീവച്ചവങ്ങളായി തീരുന്നവരുടെ ഭാവി ജീവിതമാണ്. സ്ഥിരമായോ ഭാഗികമായോ വികലാംഗരായി തീരുന്നവർ ആയിരങ്ങളാണ്. ജീവിതയോജനത്തിന് എന്തെങ്കിലും തൊഴിൽ ചെയ്യാൻ കഴിയാത്തവർ സമൂഹത്തിനും കുടുംബത്തിനും ഭാരമായി തീരുന്നു. ശിരോക്ഷതം മൂലം ശരീരം തളർന്ന് ശയ്യാവലംബിയായി തീരുന്ന കഥഭാഗ്യർ നമ്മെ ഇരുളിലാഴ്ത്തുകയാണ്. ഇന്ത്യക്കാണ് സ്വാതന്ത്ര്യം എന്നൊക്കെ പറയും, പക്ഷേ ഏറ്റവും കൂടുതൽ മനുഷ്യൻ വ്യക്തിപരമായ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന രാജ്യം അമേരിക്ക. ആ രാജ്യങ്ങളിലെല്ലാം നിയമം കൃത്യമായി അനുസരിക്കുന്നു. ട്രാഫിക് പോലീസ് എന്നൊരു സംവിധാനമുണ്ട്. ഇവിടെ ട്രാഫിക് പോലീസ് എന്ന് നമ്മുടെ മനസ്സിൽ ട്രാഫിക് പോലീസുകാരൻ എന്നുള്ള കോൺസെപ്റ്റ്, ഈ കുടയുടെ കീഴിൽ നിന്ന് സ്റ്റോപ്പ് കാണിക്കുന്ന ആളാണ് ട്രാഫിക് പോലീസുകാരൻ. അവിടെ ട്രാഫിക് പോലീസ് എന്ന് പറയുന്നൊരു ഒരു പ്രത്യേക വിഭാഗം തന്നെയുണ്ട്. ആ വിഭാഗത്തെ വണ്ടി ഓടിക്കുന്നവർക്ക് വളരെ ഭയമാണ്. ഭയം എന്ന് വെച്ചാൽ അവർ ഫൈൻ ചെയ്യും. ഇവിടുത്തെ പോലെയല്ല, 500 രൂപ ഫൈൻ തരുന്നു, 250 രൂപ കൈ തരുന്നു എന്ന് ചോദിക്കുന്ന സംവിധാനമല്ല. ഫൈൻ പിടിച്ചു കഴിഞ്ഞാൽ സംസാരമൊന്നുമില്ല, അവർ സാറെന്നാണ് നമ്മളെയും വിളിക്കുന്നത്. ഇവിടുത്തെ പോലെ ചീത്തയൊന്നും വിളിക്കില്ല, വിളിക്കും അപ്പോഴത്തെ നിങ്ങൾ ഇത്ര രൂപ ഫൈൻ ചെയ്തിരിക്കുന്നു. എഴുതി കയ്യിലോട്ട് കൊടുക്കുകയാണ്, ഓവർ സ്പീഡാണെങ്കിൽ ഇത്ര രൂപ ഫൈൻ ചെയ്തു. നിങ്ങൾ നിയമം ലംഘിച്ചിരിക്കുന്നു, ഇത്ര രൂപ ഫൈൻ ചെയ്യുന്നു. ആ ഫൈൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടും ലൈസൻസിൽ
തെറ്റ് ഒഫൻസുകൾ പഞ്ച് ചെയ്യപ്പെടും. മൂന്ന് ഒഫൻസ് കഴിഞ്ഞാൽ ലൈസൻസ് ക്യാൻസലാകും. പിന്നീട് ലൈസൻസ് കിട്ടാനുള്ള ബുദ്ധിമുട്ട് പരിഗണിച്ചുകൊണ്ട് ലൈസൻസ് ഇല്ലെങ്കിൽ അവിടെ ഒരാളുടെ ജീവിതം കുടുങ്ങിയത് തന്നെ. അപ്പം അങ്ങനെയൊക്കെയുള്ള നിയമങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ ഈ നിയമങ്ങളൊക്കെ ഉണ്ട്. ഇതാരും ഇംപ്ലിമെൻ്റ് ചെയ്യുന്നില്ല എന്നുള്ളത്. ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ കൊലയാളി നമ്മുടെ പൊതുനിരത്തുകൾ തന്നെയാണ്. റോഡ് സുരക്ഷ എന്നാൽ ജനങ്ങളുടെ ജീവൻ്റെ സുരക്ഷയാണ്. പൊതുനിരത്തിലൂടെ അമിത വേഗതയിൽ വാഹനങ്ങളിൽ ചെത്തിനടക്കുന്നവരാണ് അവസാനം മോർച്ചറിയിൽ മെഡിക്കൽ വിദ്യാർത്ഥികളുടെ പഠനവസ്തുവായി തീരുന്നത്. ബെറ്റർ ബി ലേറ്റ് ദാൻ ദി ലേറ്റ് എന്നതാണ് റോഡ് സുരക്ഷയുടെ ഗുണപാഠം.